അതുകൊണ്ട് ഇപ്പോൾ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചു. കൊടുത്ത പരാതിയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാവും. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, നിയമപരമായ അന്വേഷണങ്ങൾ നടത്തി കഴിയുമ്പോഴാണ് ഈ കള്ളപ്പണ വിവാദം കൃത്യമായി അതിൻ്റെ വസ്തുത പുറത്തു വരിക. കള്ളപ്പണം വന്നു എന്നുള്ളത് നമ്മളെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ തെളിവ് സഹിതം വരുന്ന ചില വസ്തുതകൾ പൂർണ്ണമായും ഈ കള്ളപ്പണം കൊണ്ടുവന്നു എന്നത് തെളിയിക്കപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ ഇന്നലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞതിൽ ഒരുപാട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം കയറിയ കാറ് ഷാഫിയുടേതാണ്. ആ കാറിൽ ഷാഫിയുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയെന്നാണ്. ഷാഫി ആ കാറില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇന്നത്തെ ഒരു പ്രമുഖ പത്രം എഴുതിയ വാർത്ത വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാതൃഭൂമിയിൽ വളരെ കൃത്യമായി ഞാൻ വേണമെങ്കിൽ ആ വാർത്ത വായിച്ച് കേൾപ്പിച്ചു തരാം. ഷാഫിയുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാറിൽ കയറി എന്നാണ് മാതൃഭൂമി പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കയറിയ കാറ്, ആ കാറിൽ ഷാഫിയുമായിട്ടാണോ ഷാഫിയുടെ സ്റ്റാഫുമായിട്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണം. പത്രം പറയുന്നതാണോ ശരി എന്നുള്ളത്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞ ഷാഫിയുടെ സ്റ്റാഫുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷെ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ടൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ കെ പി എം ഹോട്ടലിൽ നിന്ന്, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കെ പി എം ഹോട്ടൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു 10 മീറ്റർ പോലും ദൂരമില്ല ഈ പറയുന്ന പ്രസ് ക്ലബിൻ്റെ അടുത്തേക്ക്. അതായത് പ്രസ് ക്ലബിൻ്റെ കെട്ടിടത്തോട് ചേർന്നിട്ടാണ് കെ പി എമ്മിൻ്റെ മതിൽ നിൽക്കുന്നത്. പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ വേണ്ടി ഒരു കാറ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ കാറിൽ കയറി. അത് കഴിഞ്ഞിട്ട് കേവലം 700 മീറ്റർ അകലെയുള്ള കെ ആർ ടവറിൻ്റെ മുമ്പിൽ എത്തി. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ കാറ് മാറി കയറുന്നത് സിനിമകളിലാണ്. ഈ യാദവലക സംഘം ഒരു കാറ് വിട്ട് മറ്റൊരു കാറിൽ കയറി, മറ്റൊരു കാറ് വിട്ട് മറ്റൊരു കാറിൽ കയറുക എന്നുള്ളത് ഈ സിനിമകളിൽ അധോലോക സംഘങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ്. നമ്മളൊന്നും ഇത് നമ്മുടെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. ഇപ്പം അനുഭവത്തിൽ കാണാൻ തുടങ്ങി. അതായത് ഒരു 10 മീറ്ററിനൊരു കാറ്, അത് കഴിഞ്ഞൊരു 700 മീറ്ററിനൊരു മറ്റൊരു കാറ്. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ ഷാഫിയുടെ സ്റ്റാഫുമായി സംസാരിച്ചത് എൻ്റെ കാറ് കുറച്ച് കേടായിരുന്നു, സ്റ്റിയറിങ്ങും അതുപോലെ മറ്റു ചില കേടുപാടുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് സർവീസിന് കൊടുക്കണം എന്നതായിരുന്നു ഷാഫിയുടെ സ്റ്റാഫുകളുമായി സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള ഒരാളുടെ കാറിലാണ് ഞാൻ കോഴിക്കോട്ടേക്ക് സഞ്ചരിച്ചത്. ആ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കാറിൻ്റെ ചാവി നിങ്ങളിത് ഈ കാറൊന്ന് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ്. എത്ര പെട്ടെന്നാണ് നിമിഷങ്ങൾക്കകം അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇതെല്ലാം ബോധപൂർവം നുണ പറയുന്ന കാര്യങ്ങളാണ്, എന്തോ മറച്ചു പിടിക്കാനുള്ള കാര്യങ്ങളാണ്.